ഞാനൊരു അഭിഭാഷകനാണ്. എൻ്റെ ഒരു സംശയം, ഇപ്പോൾ മാർക്സിസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള പല ലീഡേഴ്സും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ബ്രസീൽ, പെറു, പിന്നെ അമേരിക്കയിൽ ബെർണി സാൻഡേഴ്സ്, യു കെയിൽ ജെർമി കോർബിൻ, അങ്ങനെ പല ലീഡേഴ്സും ഉണ്ട്. അപ്പോൾ അവർ മാർക്സിസത്തിൽ നിന്ന് എത്ര അകന്ന് ചിന്തിക്കുന്നവരാണ്. ആ ലെഫ്റ്റിസം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് ഫിലോസഫിയായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇപ്പോൾ കേരളത്തിൽ പലരും പറയാറുള്ള ഒരു വിഷയമാണത്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമേ ഇപ്പോൾ മാർക്സിസ്റ്റ് ഇടതുപക്ഷം എന്ന് പറയാവുന്ന ഒന്നുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട്. ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ അല്ലെങ്കിൽ മറ്റ് പല ഭാഗങ്ങളിലുമായിട്ടുള്ള ഒറ്റപ്പെട്ട ബുദ്ധിജീവികളും വിഭാഗങ്ങളൊക്കെ തന്നെ വലിയൊരു വിഭാഗം, അതിനിടയ്ക്ക് മാർക്സിസം അംഗീകരിക്കുന്ന ചിലരൊക്കെ അപൂർവമുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം പേരും മാർക്സിസ്റ്റുകളല്ല, കമ്മ്യൂണിസത്തെയും മാർക്സിസത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഇടതുപക്ഷക്കാരല്ല, പൊതുവിലുള്ള ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ മാർക്സിസത്തിന് മുമ്പ് തന്നെ മാർക്സിസത്തിന് ശേഷവും വളരെ ശക്തമായി നിലനിന്ന മാർക്സിസ്റ്റ് വിരുദ്ധമായി തന്നെയുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളരെയേറെയുണ്ട്. അത്തരം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വേറൊരു രീതിയിലുള്ള തുടർച്ചകളാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പലതിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പലയിടത്തുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളെന്നറിയപ്പെടുന്നവരും അധികം പേരും മാർക്സിസ്റ്റ് വിരുദ്ധരാണ്. സോഷ്യലിസത്തെ അംഗീകരിക്കുന്നു, അതായത് എല്ലാം എന്താണ് പൊതുവൽക്കരിക്കപ്പെടണം, അങ്ങനെ മുതലാളിത്തം ഇല്ലാതാകണം, മുതലാളിത്ത വിരുദ്ധമായ ആശയങ്ങളിൽ നിൽക്കുന്ന വളരെയധികം പേര് പൊതുവിൽ സോഷ്യലിസത്തെ അംഗീകരിക്കുന്നു, പക്ഷേ മാർക്സിസത്തെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെയൊക്കെ അവസ്ഥ അധികവും അതാണ്. അപൂർവം ചില ആളുകളാണ് അവിടെ മാർക്സിസമൊക്കെ ആയിട്ട് മാർക്സിസത്തെ അംഗീകരിക്കുന്നവരായിട്ടുള്ളത്. വേണട്ടാ, എൻ്റെ പേര് സജീവ്. മാർക്സിസത്തിൻ്റെ പ്രയോഗിച്ചപ്പോൾ വന്ന കുഴപ്പം കൊണ്ടാണ് ലോകത്തിൽ പ്രശ്നമുണ്ടായത്, അല്ലാതെ അതിൻ്റെ ഐഡിയോളജിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന തരത്തിൽ ഒരു വിശദീകരണമുണ്ട്. അതിനെപ്പറ്റി വേണേട്ടൻ എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും വളരെ വ്യാപകമായി നിലനിൽക്കുന്ന ഒരു ധാരണയാണ്, പ്രയോഗത്തിൽ വന്ന പാളിച്ചകളാണ്, ഇപ്പോൾ സ്റ്റാലിനെ പോലുള്ളവർക്കൊക്കെ വന്ന പാളിച്ചകളാണ് മാർക്സിസത്തെക്കുറിച്ചുള്ള വളരെ നിഷേധാത്മകമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനിടയായത് എന്നുള്ളത് വളരെ വ്യാപകമായി നിലനിൽക്കുന്നൊരു ധാരണയാണ്. ഞാൻ മാർക്സിസത്തെക്കുറിച്ച് പഠിക്കാനുള്ള എൻ്റെ ശ്രമം ഒരു ദീർഘ പ്രക്രിയയായിരുന്നു. കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനുള്ളിലാണ് മാർക്സിസ്റ്റ് ചട്ടക്കൂടിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിക്കൊണ്ട് ഞാനൊരു ജനാധിപത്യവാദി എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു അന്വേഷണങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് മാർക്സിസത്തിൻ്റെ ഈ നിഷേധാത്മകം എന്ന് വിളിക്കപ്പെട്ട സ്വഭാവം യാഥാർത്ഥ്യം തന്നെയാണ് എന്നതാണ്. കാരണം മാർക്സിസത്തിൻ്റെ ശാസ്ത്രീയത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 2-3 കാര്യങ്ങളിലാണ് ആ ശാസ്ത്രീയത നിലനിൽക്കുന്നത്. അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് എനിക്കുണ്ട്. അതായത് ഇപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയൊക്കെ കഥകൾ പറയുന്ന ഒരു ചരിത്രം എന്ന അവസ്ഥയിൽ നിന്ന് ഒരു സാമൂഹ്യശാസ്ത്ര പ്രക്രിയ എന്ന രീതിയിൽ ചരിത്രത്തെ മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തിയത്, മറ്റു പലരും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ നിഷേധിക്കുകയല്ല, പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തിയത് മാർക്സാണ്. ഒരു സമൂഹത്തെ വിലയിരുത്തുമ്പോൾ അതിലെ ഉൽപ്പാദന ശക്തികൾ, ഉൽപ്പാദന ബന്ധങ്ങൾ എന്നിങ്ങനെ തിരിച്ചുകൊണ്ട് സമൂഹത്തെ, ഓരോ സമൂഹത്തെയും അതിൻ്റെ സ്വഭാവത്തെയൊക്കെ നിർണയിക്കേണ്ടതുണ്ട് എന്നും, അല്ലാണ്ട് രാജാക്കന്മാരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒന്നും അല്ല സമൂഹത്തെ നയിക്കേണ്ടത്, നയിക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, അധ്വാനിക്കുന്ന വിഭാഗങ്ങളാണ് ചരിത്രത്തെ നയിക്കുന്നത് എന്നെല്ലാമുള്ള ഒരു സമീപന രീതി കൊണ്ടുവന്നത് മാർക്സാണ്. അതുവഴി ഇന്നും മാർക്സിസ്റ്റുകളല്ലാത്ത പല ചരിത്രകാരന്മാരും സാമൂഹ്യശാസ്ത്രജ്ഞന്മാരുമൊക്കെ മാർക്സിസത്തിൻ്റെ ഈ മെത്തഡോളജി, ഈ വിശകലന രീതി ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട്, ഒരു മാർക്സിസ്റ്റ് വിരുദ്ധരായിരിക്കുമ്പോൾ പോലും. അപ്പോൾ മാർക്സിൻ്റെ അത്തരത്തിലുള്ള സംഭാവനകൾ വളരെ വലുതാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ മാർക്സിസത്തിൻ്റെ പ്രായോഗിക സിദ്ധാന്തം എന്ന രീതിയിൽ, ഇപ്പോൾ തൊഴിലാളി വർഗ സർവാധിപത്യം, അതിൽ കൂടെ സോഷ്യലിസം, കമ്മ്യൂണിസം എന്നുള്ള
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർത്തിക്കൊണ്ടുപോകുന്ന പ്രായോഗിക പദ്ധതി അടിസ്ഥാനപരമായി തന്നെ പാളിപ്പോവുകയുണ്ടായത്. അത്തരമൊരു പ്രായോഗിക പദ്ധതി സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ചരിത്രം ഒരിക്കലും ആ ദിശയിൽ നീങ്ങാൻ പോകുന്നില്ല. അതുവഴി മാർസത്തിൻ്റെ ശാസ്ത്രീയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിഗമനങ്ങളെല്ലാം തന്നെ അടിസ്ഥാനപരമായി തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യശാസ്ത്ര രംഗത്തും ഇപ്പോൾ ഈ പറഞ്ഞ സോഷ്യലിസ്റ്റ് വിപ്ലവം പോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാർക്സിസം മുന്നോട്ട് വെച്ച വീക്ഷണങ്ങൾ ശാസ്ത്രീയമെന്ന് വിശേഷിപ്പിക്കാനാകില്ല. തെറ്റായ നിഗമനങ്ങൾ അവതരിപ്പിക്കുന്നു. അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമായൊരു ഉള്ളടക്കം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉള്ളടക്കം മാർക്സിസത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ പരാജയങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് ഞാൻ. Thank you.